ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, ക്രിസ്തുമസ് ഇങ്ങനെ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന നിമിഷത്തിലാണ് നമ്മൾ 25 ദിവസത്തെ പ്രാർത്ഥനാപൂർവകമായ ഒരുക്കം. എന്നാൽ ലോകം അതിൻ്റെ ആരംഭം മുതലേ ഒരുങ്ങിക്കൊണ്ടിരുന്ന രക്ഷകൻ്റെ വരവ് ആദിമാതാപിതാക്കൾക്ക് തമ്പുരാൻ വാഗ്ദാനം ചെയ്ത ആ രക്ഷകൻ ഇതാ നമ്മുടെ ഇടയിൽ വന്ന് പിറക്കുന്നു. ഏവർക്കും ഈ സന്തോഷത്തിലേക്ക് സ്വാഗതം. ക്രിസ്തുമസിന് നമ്മൾ ഓർക്കുന്ന ഇടം ബേത്ലഹേമാണ്. ബേത്ലഹേം അത് വളരെ ചെറിയ ഒരു ഗ്രാമം. അവിടെ ആട്ടിടയന്മാരുടെയും ആട്ടിൻകൂട്ടങ്ങളുടെയും മേച്ചിൽപ്പുറങ്ങളുടെയും ഇടം. ദൈവത്തെ നല്ല ഇടയനായി 23-ാം സങ്കീർത്തകൻ വിളിക്കുന്നുണ്ടല്ലോ. നമ്മെ നയിക്കുന്ന ദൈവപരിപാലനയുടെ ഏറ്റവും മനോഹരമായ മകുടമായ ആ ഒരു അനുഭവമാണ് ബേത്ലഹേം നമുക്ക് സമ്മാനിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 2:10 മാലാഖ പറഞ്ഞു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ക്രിസ്തുവാണ് ഈ ഉണ്ണീശോയാണ് ഈ സദ്വാർത്ത. നമ്മുടെ സദ്വാർത്ത, നമുക്ക് ലഭിച്ചിരിക്കുന്ന വാർത്ത അത് അക്ഷരങ്ങൾ കൊണ്ട് തീർത്തതല്ല. അത് ദൈവം തന്നെ, ദൈവത്തിൻ്റെ സ്നേഹം തന്നെ ഘനീഭവിച്ച് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലുൽ സംഭവിച്ചതാണ്. എത്രയോ മനോഹരമായിട്ട് ദൈവം നമ്മെ സമീപിച്ചിരിക്കുന്നു. അവിടുന്ന് നമുക്ക് സമീപസ്ഥനാണ്. നമ്മുടെ ഇടയിൽ അവൻ വസിക്കുന്നു. അവൻ വന്ന് പിറന്നത് ഭവനത്തിലാണ്. ബെയ്ത് ലെഹം എന്ന വാക്ക് രണ്ട് ഹീബ്രു വാക്കുകൾ ചേർന്നതാണ്. ബെയ്ത് എന്നാൽ ഭവനം, ലെഹം എന്നാൽ അത് അപ്പം എന്നാണ് അർത്ഥം. അപ്പത്തിൻ്റെ ഭവനമാണ്. ഈ ദൈവം വന്ന് പിറന്നത് അപ്പത്തിൻ്റെ ഭവനത്തിലാണ്. ഈ രണ്ട് വാക്കുകൾ നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന് ഭവനമാണ്. ദൈവത്തിൻ്റെ വചനം മനുഷ്യരുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നാണ് യോഹന്നാൻ സുവിശേഷകൻ പറയുന്നത്. അവൻ ഭവനമായി മാറി, കൂടാരമടിച്ചു, വസിക്കുന്ന ഇടമായി അവൻ തിരഞ്ഞെടുത്തത് ബേത്ലഹേമാണ്. അവൻ വന്ന് സന്ദർശിച്ച് പോവുകയല്ല ചെയ്തത്. വിരുന്നുകാർ വരുമ്പോൾ നമുക്കറിയാം, കുറച്ച് സമയം കഴിയുമ്പോൾ, ഏതാനും ദിവസം കഴിയുമ്പോൾ അവർ പോകും. എന്നാൽ ദൈവം നമ്മുടെ ഇടയിൽ വന്ന് വസിച്ചു. അവൻ സ്ഥിരമായി താമസിച്ചു. അവൻ്റെ നിരന്തരമായ സാന്നിധ്യമുള്ള ഇടമാണ് ഈ ദൈവത്തിൻ്റെ ഭവനം. മനുഷ്യാവതാരം നമ്മെല്ലാവരെയും ക്ഷണിക്കുന്നത് ഈ ഭവനത്തിൻ്റെ ഭാഗമാകാനാണ്. ദൈവഭവനത്തിൽ വസിക്കുന്നവരാകുക, അതാണ് ബേത്ലഹേം നമ്മെ ക്ഷണിക്കുന്നത്. മാലാഖമാരെ, ആട്ടിടയന്മാരെയും പൂജരാജാക്കളെയും എല്ലാം ക്ഷണിച്ചത് ഈ ദൈവഭവനത്തിലായിരിക്കാനാണ്. ഭവനത്തിലായിരിക്കുന്നതിൻ്റെ സന്തോഷം നമുക്കുണ്ടോ? ഹെബ്രായ ലേഖനം 3-ാം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ആ അധ്യായം ആരംഭിക്കുന്നത് മൂശയും യേശുവും തമ്മിലുള്ള ഒരു താരതമ്യത്തോടെയാണ്. മോശയും യേശുവും ദൈവത്തിൻ്റെ ഭവനത്തിൽ ശ്രേഷ്ഠരായിരുന്നു. എന്നിട്ട് ഹെബ്രായ ലേഖകൻ പറയുകയാണ്,
എന്നാൽ യേശുവാകട്ടെ മോശയേക്കാൾ ഏറെ ശ്രേഷ്ഠനായിരുന്നു. എന്താണ് കാരണം? മോശ ദൈവത്തിൻ്റെ ഭവനത്തിലെ വിശ്വസ്തനായ കാര്യസ്ഥനായിരുന്നു. എന്നാൽ യേശുവാകട്ടെ അവിടുത്തെ ഭവനത്തിലെ പുത്രനായിരുന്നു. കാര്യസ്ഥൻ ഭവനത്തിലായിരിക്കുന്നത്, അവൻ വിശ്വസ്തത പാലിക്കുന്നത്, അവന് തക്കതായ പ്രതിഫലം ലഭിക്കുന്നുണ്ട്, ശമ്പളം ലഭിക്കുന്നുണ്ട്. ശരിയാണ്, അവന് ഭവനത്തോട് വലിയ സ്നേഹമുണ്ട്. എന്നാൽ അവൻ വിശ്വസ്തനായിരിക്കുന്നത് അവന് തിരികെ കിട്ടാനുണ്ട്. എന്നാൽ യേശുവാകട്ടെ പുത്രനാണ്. പുത്രൻ ഭവനത്തിലായിരിക്കുന്നത് എന്തെങ്കിലും ലഭിക്കാനല്ല, പുത്രൻ ആയിരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവനാണ്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുമസ് യേശു ക്രിസ്തു ദൈവപുത്രനായ കർത്താവ് നമ്മുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഭവനമായി തീർന്നു. അവനിലായിരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആ ഭവനത്തിലെ മക്കളായിത്തീരുവാനാണ് അവിടുന്ന് നമ്മെ വിളിക്കുന്നത്. ദൈവഭവനത്തിലെ മക്കളായിരിക്കുക, അവൻ്റെ സഭയാണ് ഈ ദൈവഭവനത്തിൻ്റെ അനുഭവം നമുക്ക് നൽകുന്നത്. നമ്മുടെ സഭയുടെ മടിത്തട്ടിൽ, സഭയുടെ അകത്തളങ്ങളിൽ ആയിരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ആ ഒരു ലക്ഷ്യമായിരിക്കട്ടെ, ആ ഒരു സന്തോഷമാകട്ടെ ക്രിസ്തുമസിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. പങ്കുവയ്ക്കൽ തന്നെയാണ് അപ്പം എന്നതുകൊണ്ട് നമ്മൾ ഓർക്കുന്നത്. അപ്പത്തിൻ്റെ ഭവനം ഇവിടെ അപ്പമായിരിക്കുന്നത് ദൈവപുത്രനായ ക്രിസ്തുവാണ്. അവൻ അപ്പമായിരിക്കുന്നത് തന്നെ തന്നെ മുറിച്ച് നൽകുന്നത് കൊണ്ടാണ്, തന്നെ തന്നെ ഭക്ഷണമായി നൽകുന്നത് കൊണ്ടാണ്. ആ കാലികളുടെ സങ്കേതമായിരുന്ന ഗുഹയിൽ, കാലികൾക്ക് ഭക്ഷണം വിളമ്പുന്ന പുൽത്തൊട്ടിലിൽ അവൻ വന്നു പിറന്നു. നമ്മുടെ എല്ലാവരുടെയും ആത്മീയമായ പരിപോഷണത്തിന് ഭക്ഷണമായി ദൈവം തന്നെ തന്നെ നമുക്ക് നൽകിയിരിക്കുന്നു. ഇങ്ങനെയൊരു ദൈവം നമുക്കല്ലാതെ മറ്റാർക്കാണുള്ളത്? ഈ ലോകത്തിന് മുഴുവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം, അപ്പത്തിൻ്റെ സാന്നിധ്യം. നമുക്ക് ദൈവത്തിൻ്റെ ഈ പങ്കുവയ്ക്കലിൽ ഭാഗമാക്കാകാം. ആ ശരീരത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന നാം എല്ലാവരും അവൻ്റെ ശരീരമാകുന്നു. നമ്മളെല്ലാവരും പങ്കുവയ്ക്കാൻ വിധിക്കപ്പെട്ട, പങ്കുവയ്ക്കാൻ നിയോഗിക്കപ്പെട്ട അപ്പമായിത്തീരുന്നു. നമുക്ക് ഈ ക്രിസ്തുമസിൽ എന്തുമാത്രം പങ്കുവയ്ക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട് എന്ന് പരിശോധിച്ച് നോക്കാം. കിട്ടുന്നതിൽ മാത്രം ലക്ഷ്യം വയ്ക്കുന്നവർ പലപ്പോഴും നിരാശരാണ്. കാരണം ഈ കിട്ടുന്നതിന് ആരെങ്കിലും തരണം. ഈ തരുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ നിരാശപ്പെട്ടു പോകും. എന്നാൽ കൊടുക്കുന്നതാകട്ടെ, പങ്കുവയ്ക്കുന്നതാകട്ടെ, അത് നമ്മളാണ് പങ്കുവയ്ക്കുന്നത്, നമ്മളാണ് കൊടുക്കുന്നത്. യേശു ക്രിസ്തു പങ്കുവയ്ക്കുന്നത് പോലെ പങ്കുവയ്ക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണെങ്കിൽ നമുക്കെത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഒരു സന്തോഷവുമില്ല. യേശുക്രിസ്തുവിനോളം, പുൽത്തൊട്ടിലെ ക്രിസ്തുവിനോളം, പലസ്തീനായുടെ തെരുവീഥികളിൽ തന്നെ തന്നെ മുറിച്ചു നൽകിയ ക്രിസ്തുവിനോളം, കാൽവരിയിലെ കുരിശിൽ സ്വയം ബലിയായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച ക്രിസ്തുവിനോളം നമുക്ക് വളരാൻ ഈ ബത്ലഹേം ഒരാരംഭമായി തീരട്ടെ. എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ, ഉണ്ണിയേശുവിൻ്റെ ജനനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും സന്തോഷവും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.